നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. രാഷ്ട്രീയമായി വിരുദ്ധ ക്യാമ്പുകളിൽ നിൽക്കുമ്പോഴും ബദ്ധ ശത്രുക്കളാണെങ്കിലും കേരളത്തിലെ നേതാക്കൾ ഒരിക്കലും ഈ വിയോജിപ്പുകളും എതിർപ്പുകളും വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല. നിയമസഭയ്ക്കുള്ളിലും പുറത്തും പരസ്പരം പോരടിക്കുമ്പോഴും നേർക്കുനേർ കാണുമ്പോൾ കൈ കൊടുക്കുന്നതിനോ ചിരിക്കുന്നതിനോ ചിലപ്പോഴൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതിനോ കോൺഗ്രസിലെയും CPMലെയും നേതാക്കൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതിപ്പോഴും പലരും അങ്ങനെ തന്നെയാണ്. നയനാരും കരുണാകരനും തമ്മിലുണ്ടായിരുന്ന വ്യക്തിപരമായ സൗഹൃദം ഏറെ പ്രശസ്തമായിരുന്നു. അത് അവർ ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല, ഇപ്പോഴും കേരള ജനത ഓർക്കുന്നു. രണ്ടുപേരും കണ്ണൂരുകാരായിരുന്നുവെന്നതും ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ സൗഹൃദത്തിൻ്റെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഒരേ തോണിയിൽ തുഴയുന്ന രണ്ട് ക്യാപ്റ്റന്മാരുടെ ആത്മബന്ധത്തിൻ്റെ ആഴമാണ്. എന്നാൽ ആ ക്യാപ്റ്റന്മാരുടെ റോൾ നയനാരിൽ നിന്നും പിണറായി വിജയനിലേക്കും കരുണാകരനിൽ നിന്നും K സുധാകരനിലേക്കും വന്നപ്പോൾ അവർക്കിടയിൽ വലിയ ദൂരങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ കേരളം തിരിച്ചറിയുന്നത്. കിഡ്നി തകരാറിലായിരുന്നതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി 1988 വാജ്പേയി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരുന്നു. അമേരിക്കയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് തന്നെ അയച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണെന്ന് 3 കൊല്ലം കഴിഞ്ഞ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ വാജ്പേയി തന്നെ വെളിപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള ഇന്ത്യൻ ഡെലിഗേഷനിൽ വാജ്പേയിയെ ഉൾപ്പെടുത്തിയാണ് രാജീവ് ഗാന്ധി അതിനുള്ള വഴിയൊരുക്കിയത്. ചികിത്സ കഴിയുന്നതുവരെ വാജ്പേയിക്ക് അമേരിക്കയിൽ തുടരുന്നതിനുള്ള സൗകര്യവും രാജീവ് ഗാന്ധി അന്ന് ചെയ്തു കൊടുത്തിരുന്നു. ഈ സംസ്കാരവും മര്യാദയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഒരു വാരികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ KPCC പ്രസിഡൻ്റ് K സുധാകരൻ തൻ്റെ കോളേജ് ജീവിതകാലത്ത് പിണറായി വിജയനെ ശാരീരികമായി നേരിട്ടതിനെക്കുറിച്ച് വാചാലനായി. അഭിമുഖം വിവാദമായപ്പോൾ സുധാകരൻ വെളിപ്പെടുത്തിയത് സംഗതി ഓഫ് ദ റെക്കോർഡായാണ് താൻ ലേഖകനോട് പറഞ്ഞതെന്നാണ്. ഓഫ് ദ റെക്കോർഡായി പറഞ്ഞ ഒരു കാര്യം പുറത്തു വിട്ടതിലൂടെ ആ ലേഖകൻ ചെയ്തത് തികഞ്ഞ മര്യാദകേടാണെന്നതിൽ സംശയമില്ല. ഏതൊരു മാധ്യമപ്രവർത്തകനും എത്രയോ ഓഫ് ദ റെക്കോർഡ് കഥകൾ പറയാനുണ്ടാവും. ഇതെഴുതുന്നയാളോട് പല രാഷ്ട്രീയ നേതാക്കളും ഓഫ് ദ റെക്കോർഡായി പലതും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ദീർഘ സംഭാഷണത്തിന് ഒടുവിലായിരിക്കും ഇതൊന്നും എഴുതാനല്ല, താങ്കളുടെ അറിവിലേക്ക് മാത്രമായി പറയുകയാണെന്ന് പറയുന്നത്. ഒരു വമ്പൻ സ്റ്റോറി കൈവിട്ടു പോയല്ലോ എന്ന നിരാശ അപ്പോൾ തീർച്ചയായും ആ ലേഖകനുണ്ടാകും. പക്ഷേ രഹസ്യമായി പറഞ്ഞത് ഒരിക്കലും പരസ്യമാക്കാനാവില്ല. മാധ്യമപ്രവർത്തനത്തിലെ വിശുദ്ധമായ ഉടമ്പടിയാണത്. ഈ കരാർ ലംഘിക്കുന്നവർ മാധ്യമപ്രവർത്തകർ എന്ന് വിശേഷണത്തിന് അവർ അർഹരല്ല. ഓഫ് ദ റെക്കോർഡല്ല നമ്മുടെ മുഖ്യ വിഷയം. K സുധാകരനും പിണറായിയും തമ്മിലുള്ള വാക്പൈറ്റ് കേരള രാഷ്ട്രീയത്തിന് ഏൽപ്പിച്ച ക്ഷതമാണ് നമ്മുടെ പ്രശ്നം. ഓഫ് ദ റെക്കോർഡായി താൻ പറഞ്ഞ കാര്യം വാരിക പുറത്തു വിട്ടപ്പോൾ അന്നേരം തന്നെ അക്കാര്യം പറയാനുള്ള മര്യാദ സുധാകരനും ഉണ്ടായില്ല. അടുത്ത ദിവസം പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ രൂക്ഷമായി പ്രതികരിച്ചപ്പോഴാണ് സുധാകരൻ ഓഫ് ദ റെക്കോർഡുമായി രംഗപ്രവേശം ചെയ്തത്. KPCC പ്രസിഡൻ്റായി സുധാകരൻ സ്ഥാനമേൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് ഒരു കൈക്കോടാലി സ്വയം ഏറ്റെടുക്കുകയാണോ എന്ന് സംശയം ഉന്നയിച്ചിരുന്നു. അത് സത്യമാണ്. ബൂമറാങ് പോലെ തന്നിലേക്കും താൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയിലേക്കും തിരിച്ചു വരുന്ന വാക്കുകൾ സുധാകരൻ്റെ പതിവായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജാതി അധിക്ഷേപം നടത്തിയതും അതിനെ വിമർശിച്ച ഷാനിമോൾ ഉസ്മാനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതും കേരള ജനത മറന്നിട്ടില്ല. വാസ്തവത്തിൽ KPCC പ്രസിഡൻ്റായി ചുമതലയേറ്റ ശേഷം സുധാകരൻ ചെയ്യേണ്ടിയിരുന്ന ആദ്യ നടപടി ഒരുപക്ഷേ പിണറായി വിജയനോടും ഷാനിമോൾ ഉസ്മാനോടും മാപ്പ് പറയുക എന്നതായിരുന്നു. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, അതിനും അപ്പുറത്തേക്കുള്ള ചെളിക്കുണ്ടിലേക്ക് ചാടാൻ കഴിവുള്ളയാളാണ് താനെന്ന് തെളിയിക്കുകയാണ് സുധാകരൻ ചെയ്തത്. സുധാകരൻ്റെ വിഴുപ്പലക്കിനെക്കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് അതിഗംഭീരമായ തയ്യാറെടുപ്പോടുകൂടിയാണ് മുഖ്യമന്ത്രി പിറ്റേ ദിവസം പത്രസമ്മേളനത്തിനെത്തിയത്. എന്തുമാത്രം സമയം ഇതിനായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാക്കളും ചെലവാക്കിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണിതെന്നൊക്കെ
പറഞ്ഞ് കണ്ണൂരിനെ ചെറുതാക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ നടക്കുന്നു. എന്നാൽ ഇതല്ല കണ്ണൂർ രാഷ്ട്രീയമെന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. സുധാകരൻ്റെയും പിണറായിയുടെയും വാക്കുകളിലേക്ക് കണ്ണൂർ രാഷ്ട്രീയം തളച്ചിടാനാവില്ല. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾ പിറന്ന മണ്ണാണ് കണ്ണൂർ. മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച 10 എഴുത്തുകാരെ എടുത്താൽ അതിലും കണ്ണൂരുകാർ മുൻനിരയിലുണ്ടാവും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കെ കരുണാകരനും EMS EK നായനാർ ഉൾപ്പെടെ ഉള്ളവർ ജനിച്ചതും കണ്ണൂരിലാണ്. ആത്യന്തികമായി ഒന്നേ പറയാനുള്ളൂ, ഈ വൃത്തികേട് ഇവിടെ അവസാനിക്കണം. ഇനി അങ്ങോട്ട് സുധാകരനെ CPMും പിണറായിയെ കോൺഗ്രസുമായിരിക്കും നേരിടുക എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വ്യക്തിഹത്യകളുടെ ചെളിക്കുണ്ടുകൾ തീർക്കുന്ന പാർട്ടികളാവരുത് CPMും കോൺഗ്രസും. രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോൾ ഇതല്ല ഈ പാർട്ടികളിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. ചർച്ചയും സംവാദങ്ങളും വിയോജിപ്പുകളുമാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ്. അത് മനസ്സിലാക്കി വേണം കോൺഗ്രസും CPMും കേരള ജനതയ്ക്ക് നൽകേണ്ട സംഭാവനകൾ.